വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെത്തിയിരിക്കുന്നു. തൃശ്ശൂരിൽ പൊതുസമ്മേളനം നടക്കുകയാണ്. അവിടെ സുരേഷ് ഗോപി സംസാരിക്കുകയാണ്. തത്സമയ സംഭാഷണം ോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോവിന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കിക്കോളൂ, കേരളം എടുത്തിരിക്കും, ഒരു സംശയവും വേണ്ട. അതെന്ന് എന്നുള്ളതിന് നിങ്ങളുടെ ചെയ്തികൾ തന്നെയാണ് അതിന് കാരണമാവുക. ആ ചെയ്തികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഉപയോഗിച്ച സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം നെറികേട്, ജനങ്ങളോടുള്ള നെറികേട് ഒന്നും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. നമുക്ക് 2024 ഞാനിവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അടിച്ചു പറയുന്നു, സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ പറയണം, 2019 ജയിച്ചിരുന്നെങ്കിൽ അത് 2024 സംഭവിക്കണേ എന്ന് മാത്രം. എന്റെ നേതാക്കന്മാർ രണ്ടുപേരാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആർക്കും മറ്റാർക്കും അതിനുള്ള അവകാശമില്ല. എന്റെ രണ്ട് നേതാക്കൾ അത് തീരുമാനിച്ച് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ ഗോവിന്ദ, കണ്ണൂർ, ഞാൻ ഇവിടെ വച്ച് ബഹുമാന്യ അമിത് ഷാജിയോട് അപേക്ഷിക്കുകയാണ്, ജയമല്ല പ്രധാനം, നിങ്ങളുടെയൊക്കെ അടിത്തറ ഇളക്കണം. അത്രയ്ക്ക് നിങ്ങൾ കേരള ജനതയെ ദ്രോഹിച്ചു, വഞ്ചിച്ചു. കണ്ണൂർ തരും എനിക്ക്, ഞാൻ തയ്യാറാണ്. കേരളത്തിന്റെ ഈ പരിച്ഛേദത്തിന് തൃശൂർ ശക്തന്റെ അനുയായികൾക്ക്, അനുചരങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരപേക്ഷ കൂടി ശ്രീമാൻ അമിത് ഷാജിയുടെ മുന്നിൽ വയ്ക്കാനുണ്ട്. കേരളം ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ നാളെ എടുക്കണോ? പാർലമെന്റിൽ അദ്ദേഹം വിന്റർ സെഷനിൽ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ബില്ലുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ. എന്റെ കയ്യിലുണ്ട് ആയിരക്കണക്കിന് കംപ്ലൈന്റുകൾ. BSNL നിന്ന് VRS എടുത്ത് 60 ലക്ഷം തുടങ്ങി 1.5 കോടി വരെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ കൊണ്ടിട്ട് ഒരു ജനതയുണ്ട്. അത് നിങ്ങളുടെ ഭാഗമാണ്. ആ വിഭാഗത്തെ ആരാണ് വഞ്ചിച്ചത്? ഇവിടെ തൃശൂർ തന്നെ 2 കുടുംബങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി അവർക്ക് അവകാശപ്പെട്ട പണം കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമല്ല ഗോവിന്ദൻ സാറെ കളിച്ചത്, ദയയാണ്, കരുണയാണ്, കരുതലാണ്. എന്താ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാൻ എന്താ നിങ്ങൾക്ക് ഇത്ര മടി? ഞാൻ ശ്രീ അമിത് ഷാജിയോട് അപേക്ഷിക്കുന്നു, കോഓപ്പറേറ്റീവ് ബാങ്കുകളെ ബാങ്കിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ കൊണ്ടുവന്ന നിയമനങ്ങൾ പരീക്ഷ എഴുതി പ്രാപ്തിയുള്ളവൻ പാസ്സായി ആ ബാങ്കുകൾ നടത്തണം. കാരണം ഇന്നാട്ടിലെ ജനങ്ങളുടെ ചോരയാണ് അവരുടെ പണമായിട്ട്. മുഖ്യമന്ത്രി എപ്പോഴും പറയും ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന്. നിങ്ങളുടെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഇട്ട ഓരോ പൈസയുടെയും താളുകളിൽ മനുഷ്യന്റെ ചോരയാണുള്ളത്, അവന്റെ നോവാണുള്ളത്, വേദനയാണുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. വിഷുവിന് വീണ്ടും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇറങ്ങും, വിഷു കൈനീട്ടവുമായി വരും, പലരും കാലിൽ വീണ് തൊട്ട് തൊഴും, ഞാൻ തടയില്ല. പക്ഷെ അപേക്ഷയാണ്, ആരും അത് ചെയ്യേണ്ടതില്ല. പക്ഷെ വരും. ഇനി ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് പൊട്ടുന്നതെന്ന് എനിക്ക് കാണണം. ഇവിടെ ഒരു പറ്റം യോദ്ധാക്കളുടെ, NDA യോദ്ധാക്കളുടെ തേരോട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഒരുപാട് അനുവദിച്ച സമയത്തിനപ്പുറം സംസാരിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങൾ തന്ന ആവേശത്തിനും വരവേൽപ്പിനും ആർപ്പ് വിളിക്കും സ്നേഹത്തിനും നിങ്ങൾ തന്ന വിശ്വാസത്തിനും നന്ദി, നമസ്കാരം.
ശക്തന്റെ മണ്ണിൽ ശക്തനായ നേതാവ്, നമ്മുടെ രാജ്യത്തിന്റെ